ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോടാ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് പാക്ക് ആയിട്ടാണ്. കുറേ നാളുകളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എല്ലാ ദിവസവും നൈറ്റ് ടൈമിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് പറഞ്ഞു തരുമോ എന്നുള്ളത്. ഒരുപാട് പേര് ഈ ഒരു റിക്വസ്റ്റ് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്കിൻ ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്തെടുക്കാനും നന്നായിട്ട് നിറം വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ, നിറവ്യത്യാസവും കരിമകല്യത്തിൻ്റെ പാടുകൾ വരെ നന്നായിട്ട് നിശേഷം മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി മാജിക് പാക്കാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ വേണ്ടി, തൊട്ട് മുന്നേയായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, ഇതുപോലുള്ള ടിപ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കണ്ട കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ. ഞാനിവിടെ ആപ്സ് ഗുഡ് ഗ്ലാസിൻ്റെ ഈ ഒരു ബീട്രൂട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, ഈ ഒരു ബീട്രൂട്ട് പൗഡർ വളരെ നാച്ചുറൽ ആയിട്ടുള്ള, നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഹെയറിനാണെന്നുണ്ടെങ്കിലും സ്കിന്നിനാണെന്നുണ്ടെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ച സമയത്ത് ഒരുപാട് പേര് ലിങ്ക് ചോദിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പലരും പറഞ്ഞത് ഈ ഒരു ബീട്രൂട്ട് പൗഡർ കൊണ്ട് തന്നെ നമുക്ക് എന്നും എന്തെങ്കിലും പാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഒരുവിധം കുറച്ച് പേര് ഈ ഒരു ബീട്രൂട്ട് പൗഡർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ബീട്രൂട്ട് പൗഡർ കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിലേക്ക് വേണ്ടത് ആ ഒരു പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ബീട്രൂട്ട് പൗഡർ ഒരു ടീസ്പൂണോളം എടുക്കുക. അതേ അളവിൽ തന്നെ കടലമാവ് കൂടി എടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് മിക്സ് ചെയ്ത് ആ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആകാനായിട്ട് ആവശ്യമുള്ള തൈര് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസിൽ മാത്രമല്ല, നെക്ക് ഏരിയയിലാണെന്നുണ്ടെങ്കിലും ഫുൾ ബോഡിയിലാണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് പാർട്ടിലാണെന്നുണ്ടെങ്കിലും ഒക്കെ യൂസ് ചെയ്താൽ നല്ല രീതിയിൽ ഡാർക്ക്നെസ് റിമൂവ് ചെയ്യാനും സ്കിൻ ബ്രൈറ്റൈൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ ടൈറ്റൈൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതാണ്. അങ്ങനെ ചേർക്കുന്ന സമയത്ത് ഈ ഒരു കാറ്റിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം മതിയാവും കേട്ടോ. ഇനി കടലമാവ് സ്യൂട്ട് ആകാത്തവരാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണി ചേർക്കാവുന്നതാണ്. ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ടൈപ്പാണെന്നുണ്ടെങ്കിൽ മാത്രം ഹണി ചേർക്കാവുന്നതാണ്. ഈ ഒരു തൈര് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിലുള്ള വ്രിങ്കേഴ്സ്, അതായത് ചുളിവുകളൊക്കെ ഇല്ലേ, സാഗിങ്ങും അതുപോലെ ചുളിവുകളൊക്കെ നന്നായിട്ട് അകറ്റാനും സ്കിൻ നല്ല യങ്ങർ ലുക്ക് ആകാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ബീട്രൂട്ട് എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് കൂടി അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഡെയിലി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ തൈരും അതുപോലെ തന്നെ ബീട്രൂട്ട് പൗഡറും മാത്രമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ തന്നെ നല്ല രീതിയിലുള്ള മാറ്റം അറിയാനായിട്ട് പറ്റും കേട്ടോ. ഇതെന്ന് പറയുന്നത് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരും. നമ്മുടെ സ്കിന്നിലുള്ള ഡിസ്കലറേഷൻ അല്ലേ, പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് മാറ്റും കേട്ടോ. ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് പിഗ്മെൻറ്റേഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ് കേട്ടോ, നല്ല രീതിയിൽ തന്നെ പിഗ്മെൻറ്റേഷൻ മാറ്റി ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ നിങ്ങൾക്ക് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിരിക്കണം കേട്ടോ. നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തിരിക്കണം. ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഫേസിൽ മാത്രമല്ല, നെക്ക് ഏരിയയിൽ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും പോയി കാണുക കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു പാക്കാണ്. അതും നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആണ്. ബ്രൈഡൽസും ഗ്രൂംസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ ഫേസിലും നെക്കിലും കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിലുള്ള ഡാർക്ക്നെസ് മാറാനും ആ ഒരു സൺടാൻ ആണെന്നുണ്ടെങ്കിലും ഡൾനെസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിന് അമേസിങ് ആയിട്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് കൂടിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ലിപ്സിലുണ്ടാകുന്ന ഡാർക്ക്നെസ് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ലിപ്പിൽ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് ലിപ്സിൽ കൂടി അപ്ലൈ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ലിപ്സിൽ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നോർമൽ വാട്ടറിൽ കഴുകി കളയുക കേട്ടോ. കുറച്ചുകൂടി തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ നന്നായിട്ട് ടൈറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആകാനായിട്ട് നിൽക്കണ്ട കേട്ടോ. നമ്മുടെ സ്കിന്നിന് അത്രത്തോളം ഡ്രൈ എഫക്റ്റ് തോന്നത്തില്ല. കാരണം നമ്മൾ തൈര് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ വളരെ നൈസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് സ്കിന്നിലേക്ക് അത് ഡ്രൈ ആയിട്ട് വരത്തുള്ളൂ. സോ നിങ്ങളൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക കേട്ടോ. സ്കിൻ നന്നായിട്ട് ടൈറ്റൈൻ ചെയ്യാനും യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനും ഞാൻ പറഞ്ഞ പോലെ തന്നെ വ്രിങ്കിൾസ് ഒക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഒരു റിസൾട്ട് കണ്ടില്ലേ,
നല്ല രീതിയിലുള്ള ചേഞ്ച് കിട്ടും കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്ത് റിമൂവ് ചെയ്യാം കേട്ടോ. ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യുന്ന പാക്കാണെങ്കിൽ കൂടിയും ആഴ്ചയിൽ രണ്ട് വട്ടം നിങ്ങൾ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് സ്ക്രബ് ചെയ്ത് റിമൂവ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസവും സ്ക്രബ് ചെയ്ത് റിമൂവ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ സ്ക്രബ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ ഒത്തിരി ഇങ്ങനെ ഡ്രൈ ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടെന്നല്ല, ഡ്രൈ ആകും. സോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോയും നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല. ഏത് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്തും എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. ജസ്റ്റ് വാഷ് ഓഫ് ചെയ്ത് കളയുക. നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ട്. നിങ്ങൾ ലിപ്സിൽ കൂടി നോക്കിയാൽ നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ട്. ആ ഒരു ഫസ്റ്റ് ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് നല്ലോണം ഡള്ളായിട്ടിരിക്കുന്ന ഒരു സ്കിന്ന് നന്നായിട്ട് ചേഞ്ച് വരും. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലോണം ചേഞ്ച് വരും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനാകും. ഒരു ഷെയ്ഡ് മേലെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത്രത്തോളം റിസൾട്ടാണ്. ഒരു തവണ എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ മിസ്സാക്കാനേ നോക്കില്ല. എത്ര ടൈം ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യും കേട്ടോ. അത്രത്തോളം റിസൾട്ടാണ്. സ്കിന്നിലുള്ള ബ്ലെമിഷസ് ഒക്കെ മാറും. ആ ഒരു ടാനൊക്കെ മാറും. നന്നായിട്ട് ബ്രൈറ്റനാകും. സ്കിൻ നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടും കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റും അത്രത്തോളം ബെനിഫിറ്റ്സ് ആണ്. തൈരും അതുപോലെ തന്നെ ബീട്രൂട്ട് എന്ന് പറയുന്നത് നന്നായിട്ട് സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബീട്രൂട്ടിൻ്റെയും ആ ഒരു കടലമാവിൻ്റെയും എന്ന് പറയുന്നത് നന്നായിട്ട് സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിൻ നല്ലൊരു ഫ്രഷ് ലുക്ക് തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ രണ്ട് കോമ്പിനേഷന് കൂടിയാണ് നമ്മൾ ഈ ഒരൊറ്റ പാക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലോണം നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല രീതിയിൽ ഷെയ്ഡ് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ആ ഒരു ഫ്രഷ് ഗ്ലോയോടൊപ്പം തന്നെ നിങ്ങൾ ടോണറോ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ടോണർ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടോണർ അപ്ലൈ ചെയ്ത് ഫേസിലേക്ക് അബ്സോർബ് ആയി കഴിഞ്ഞാൽ മാത്രം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ റീസെൻ്റ് യൂസ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ജെല്ലാണ്. റീസെൻ്റ് ആയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ജെല്ലാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. നല്ല രീതിയിലുള്ള റിസൾട്ടാണ്. അതിൻ്റെ വീഡിയോ എന്തായാലും ഉടനെ ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം, റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ജെല്ലാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ ഫേസിൽ നമ്മൾ ആ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ സിറോ അല്ലെങ്കിൽ ടോണറോ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ് കുറച്ച് നേരത്തേക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ. പലരും പറയുന്ന കാര്യമാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ് ഉണ്ട്, പിന്നീട് അതങ്ങ് പോകുന്നുണ്ടെന്ന്. നമ്മുടെ സ്കിന്നിൽ എപ്പോഴും അത് ലോക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ടോണർ അപ്ലൈ ചെയ്യണം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പുറത്ത് പോകുന്നവരാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡേ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി സ്കിൻ ബ്രൈറ്റനിങ് പാക്കാണ്. നിങ്ങളുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ചെയ്യാൻ പറ്റിയ ഒരു അട്ടിപ്പൊളി സ്കിൻ ബ്രൈറ്റനിങ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ. ഇതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു അട്ടിപ്പൊളി സിമ്പിൾ റെമഡിയുമായി കാണാം. ഇതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ബ്യൂട്ടിഫുൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.